പ്രത്യേകിച്ച് അലർജികളോ കുട്ടികളൊക്കെ ഉള്ളിടത്താണെന്നുണ്ടെങ്കിൽ സ്പ്രേ ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ നമ്മൾ പുറത്തെ വശങ്ങളിലൊക്കെ അടിക്കുമ്പോൾ നമ്മുടെ കിടക്കുന്ന സ്ഥലങ്ങളുടെ ഉള്ളിലൊക്കെ ഹോളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെതൽ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ചെതലിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ചെതൽ പോകാനായിട്ടുള്ള നല്ല മാർഗ്ഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയണത്. അപ്പോൾ ചെതലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് സാധാരണ കെമിക്കലുകളൊക്കെ മേടിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാണ് ചെയ്യാറുള്ളത്. അപ്പോൾ വീടിൻ്റെ പുറത്തൊക്കെയാണെങ്കിൽ നമ്മൾ കെമിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്മെല്ലുകളോ നമുക്ക് പ്രത്യേകിച്ച് അലർജികളോ ഒന്നും ഉണ്ടാവില്ല. എന്നിരുന്നാലും നമ്മുടെ മണ്ണിൽ കെമിക്കലാവും എന്നുള്ളത് വേറൊരു വിഷയമാണ്. എന്നാൽ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ചില സമയത്ത് ചെതൽ വരാറുണ്ട്. നമുക്ക് ചില സമയത്ത് നമ്മുടെ ചുമരിൻ്റെ ഉള്ളിലൂടെയും അതുപോലെ തന്നെ ടൈലിൻ്റെ ഉള്ളിലൂടെയൊക്കെ നമുക്ക് ചെതലുകൾ വരാറുണ്ട്. അപ്പോൾ ഈ ചെതലുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമുക്ക് വീടിൻ്റെ ഉൾവശത്ത് നമുക്ക് ഒരിക്കലും നമുക്ക് കെമിക്കൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര സ്മെല്ലുള്ള പല പല രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ചെതലിനുള്ള മരുന്ന് ഉണ്ടാക്കുന്നത്. വീടിനകത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല അലർജി പ്രശ്നങ്ങളും തുമ്മൽ അതുപോലെ തന്നെ അലർജി ഉള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിട്ടുപാറാത്ത അസുഖങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ചെതലിനുള്ള മരുന്ന് അടിക്കുമ്പോൾ ജൈവപരമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള മരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെതലിനെ നശിപ്പിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു മരുന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കുന്നത് ചെതലിനുള്ളത്. പിന്നെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ചെതലിൻ്റെ ശല്യം ഇല്ലാത്തവർ ഒരാളും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ചെതലിൻ്റെ ശല്യം ഒന്നല്ലെങ്കിൽ അകത്ത് അല്ലെന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ ഉണ്ടായിരിക്കും. അവർക്കൊക്കെ അത് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ അവസാനം വരെ കണ്ടിരിക്കുക. പിന്നെ ഇതിന് മുന്നേ വീഡിയോയ്ക്ക് നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് നല്ല സപ്പോർട്ട് തരണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ അരികു വശങ്ങൾ വീടിനോട് ചേർന്നിട്ട് നമുക്ക് വിറക് വരകൾ നമ്മൾ പണിയാതിരിക്കുക. അതുപോലെ തന്നെ വിറക് പോലെയുള്ള സാധനങ്ങൾ നമ്മൾ വീടിൻ്റെ അരികു വശത്ത് നമ്മൾ സൂക്ഷിക്കാതിരിക്കുക. അതുപോലെ തന്നെ വീടിൻ്റെ പരിസരമൊക്കെ നമ്മൾ വളരെയധികം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ നമ്മൾ ഈ വിറക് പരകളൊക്കെ നമ്മൾ ഇതിൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ പണിത് കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ വരുന്ന ഈ ചെതലുകൾ നമ്മുടെ തറയിലൂടെ ഉള്ളിലേക്ക് കയറി അത് നേരെ ഭിത്തിയിലേക്ക് വന്ന് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ആദ്യം തന്നെ നശിപ്പിക്കുക. പിന്നെ വീടിൻ്റെ ചുറ്റുവശം നമുക്ക് ഇടയ്ക്ക് ഒന്ന് കുറച്ച് കുമ്മായിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ കുമ്മായി ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെയുള്ള കുമ്മായത്തിൻ്റെ പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെയുള്ള കുമ്മായത്തിൻ്റെ പൊടി നമ്മൾ ഇട്ട് കൊടുക്കുക. ചെതൽ വരുന്ന ഭാഗത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തറയുടെ ചുറ്റുഭാഗത്തൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ട് ചെതൽ പെട്ടെന്ന് പോകാനായിട്ട് ഒക്കെ നല്ലതാണ്. ചെതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതുപോലെ ചെതൽ വരുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചെതൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ച് മണ്ണെണ്ണ എടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചെതൽ പെട്ടെന്ന് തന്നെ പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള വിറകുകളൊക്കെ സൂക്ഷിക്കുന്ന ഭാഗങ്ങൾ താണ് കൂടുതലായിട്ട് ഇതുപോലെ ചെതലിൻ്റെ ശല്യം ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ മണ്ണെണ്ണയും ചെതൽ പോകാനായിട്ട് നല്ലൊരു മരുന്നാണ്. അപ്പോൾ ഇത്ര സാധനങ്ങൾ നമ്മൾ വീടിൻ്റെ ഉള്ളുവശത്ത് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കാനായിട്ട് നല്ലൊരു മരുന്ന് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഈ മരുന്ന് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ ഞാൻ മരുന്നുകളുടെ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വിനാഗിരിയാണ് വേണ്ടത്. നമുക്ക് വിനാഗിരി നമ്മൾ വീട്ടിൽ അച്ചാറൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കുന്ന വിനാഗിരിയാണ് വേണ്ടത്. പിന്നെ വേണ്ടത് കുറച്ച് കായയാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പ് വേണം. പിന്നെ കുറച്ച് സോപ്പും പൊടി വേണം. അപ്പോൾ ഇത്ര ഐറ്റംസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെതലിനെ നശിപ്പിക്കാനുള്ള മരുന്ന് നല്ലൊരു മരുന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നമുക്ക് മിക്സ് ചെയ്യണേ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വളരെ കുറച്ച് വെള്ളത്തിലേക്കാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം എടുക്കുന്നുണ്ട്. ചൂടുവെള്ളം ഉണ്ടായാലാണ് നമുക്ക് ഈ കായം നമുക്ക് നല്ലപോലെ അലിഞ്ഞു കിട്ടുള്ളൂ. നമ്മൾ സാധാരണ കറി വയ്ക്കുന്ന കായാണ് കേട്ടോ. നമ്മൾ കറിയിൽ ഉപയോഗിക്കുക, സാമ്പാറിലൊക്കെ ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന കായാണിത്. അപ്പോൾ അത് നമുക്കൊരു ഒരുപാടൊന്നും വേണം കേട്ടോ, വളരെ കുറച്ച് അളവിൽ മാത്രം മതി. നമ്മൾ ഇതുപോലൊരു കൈ കൊണ്ട് നമുക്ക് എത്രത്തോളം കിട്ടുന്നോ ഉണ്ടോ ഇതുപോലെ ഒരു അളവിൽ മാത്രം നമുക്ക് മതി ഈ കായ എന്ന് പറയണത്. ഇത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നല്ലതുപോലെ ഒന്ന് കായം ചൂടുവെള്ളത്തിലിട്ടാലാണ് പെട്ടെന്ന് അലിഞ്ഞു കിട്ടുക കേട്ടോ. അപ്പോൾ അതിനാണെങ്കിൽ നമ്മൾ ഈ ചൂടുവെള്ളം യൂസ് ചെയ്യണത്. നല്ലതുപോലെ ഒന്ന് ഇതൊന്ന് വെള്ളത്തിൽ അലിയുന്ന വിധത്തിൽ നമുക്ക് എടുക്കാം. ഈ കായ എന്ന് പറയുന്നത് ചെതൽ പോകാനായിട്ട് നല്ലതാണ് കേട്ടോ. ഇനി വെച്ച് കായ മാത്രമായിട്ടുള്ള വെള്ളം അടിച്ചു കൊടുത്താലും ചെതൽ പെട്ടെന്ന് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ചെതൽ ചാകണം എന്നുണ്ടെങ്കിൽ, ചെതലുകളൊക്കെ ചാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള മരുന്ന് തന്നെ യൂസ് ചെയ്യണം. എല്ലാം കൂടിയിട്ടുള്ള മരുന്നാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ കായ നല്ലതുപോലെ നമുക്ക് അലിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കണം. നമ്മൾ നല്ലതുപോലെ അതൊന്ന് അലിയിച്ചെടുക്കണം ആദ്യം തന്നെ. നല്ലതുപോലെ അലിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ചളവിൽ നമുക്ക് സോപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഒരു കഷ്ടം ഒരു അര ടീസ്പൂണോളം തന്നെ സോപ്പും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സോപ്പും പൊടി സെപ്പറേറ്റ് നമുക്ക് അലിയിച്ചെടുത്താലും മതി കേട്ടോ. സോപ്പും പൊടി സെപ്പറേറ്റ് നമ്മൾ അലിയിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അലിഞ്ഞു കിട്ടും. ഈ ഉപ്പ് വെള്ളത്തിലായതുകൊണ്ട് ചിലപ്പോൾ സോപ്പും പൊടി കുറച്ച് താമസം വരും അലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് സോപ്പും പൊടി വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വേറൊരു വെള്ളത്തിൽ വെള്ളം എടുത്തതിന് ശേഷം സോപ്പും പൊടി അലിയിച്ചെടുത്ത്
ഇതിൽ മിക്സ് ചെയ്താലും മതി. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വേപ്പെണ്ണയാണ് വേണ്ടത്. ഒരു 10 ml അല്ലെങ്കിൽ ഒരു 15 ml ഒക്കെ വേപ്പെണ്ണയാണെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു ഒരു 50 ml നമുക്ക് വിനാഗിരിയും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെതലിനുള്ള മരുന്ന് നമുക്ക് ശരിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉൾവശങ്ങളിലൊക്കെ ഇതുപോലെ ചെതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള മരുന്നാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് സ്മെല്ലോ കുട്ടികളൊക്കെയുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ അലർജിയുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് ഒന്ന് സ്പ്രേ ബോട്ടിൽ നമുക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കുന്നതിന് മുന്നേ നമുക്ക് ചെറിയൊരു അരിപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് അരിച്ചെടുക്കണം നല്ലതാണ്. കാരണം ഇതിൽ ഈ സോപ്പും പൊടിയുടെ കരടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതില്ലാതിരിക്കാൻ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഉണ്ടല്ലേ, ഇതുപോലെ കരടുണ്ടായിരിക്കും. അപ്പോൾ കരട് നമുക്ക് സ്പ്രേയറിൽ തടയാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് സ്പ്രേ ബോട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് സ്പ്രേ ബോട്ടിൽ വെച്ചതിന് ശേഷം ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വീട് പണിയുമ്പോൾ എത്രത്തോളം ചെതലിൻ്റെ മരുന്ന് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലെ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ, മണ്ണ് കൂടുതലായിട്ടുള്ള സ്ഥലങ്ങൾക്ക്, ഇതുപോലെ ഇപ്പോൾ ഗ്രില്ലിൻ്റെ ഹോളാണിത്. അപ്പോൾ ആ ഗ്രില്ലിൻ്റെ ഹോളിലൊക്കെ ഇതുപോലെ ഉറുമ്പും അതുപോലെ തന്നെ ചെതലൊക്കെ ഇഷ്ടംപോലെ വരും കേട്ടോ. അപ്പോൾ ഇത് വന്നിരുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ മരുന്ന്. അപ്പോൾ നമുക്ക് ഈ ഉണ്ടാക്കിയിട്ടുള്ള മരുന്ന് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നല്ലപോലെ തന്നെ ഒന്ന് നനയുന്ന വിധത്തിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു രണ്ട് ദിവസം ഗ്യാപ്പ് വിട്ട് നമ്മൾ ഇതിനകത്ത് ഉള്ളിലേക്കോട് നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ. ചതിലും പ്രശ്നക്കാരനാണ്. ചതിലും ഇതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ വരും കേട്ടോ. ഈ ടൈൽസിൻ്റെ അരികിലും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ചുമരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളുടെ ഉള്ളിലൊക്കെ ഹോളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചതിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ വാതിലിൻ്റെ ഗ്യാപ്പുകളിൽ, വാതിലിൻ്റെ സൈഡ് ഗ്യാപ്പുകളിലൊക്കെ ഹോളുകൾ ഉണ്ടാക്കി, ഇപ്പോൾ ഹോള് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. അതിനുള്ളിലൂടെയൊക്കെ ഈ ചതിൽ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സ്പ്രേ ഉണ്ടാക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് സോപ്പ് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുത്താലും ഈ ചെതലൊക്കെ ചത്തു പോകുന്നതായിരിക്കും കേട്ടോ. ടൈലിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ചെതലാണ് കേട്ടോ. അപ്പോൾ ടൈല് നമ്മൾ ചെയ്തിട്ടുള്ളതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടാണ് നമ്മൾ ഇത്. ഒരു പ്രാവശ്യം ഞാനിത് അടിച്ചു കൊടുത്തപ്പോൾ തന്നെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത്. അപ്പോൾ ഇതുപോലെയുള്ള ഗ്യാപ്പുകളുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ചതിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചുമരുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളും ചുമരുമായിട്ട് കണക്ഷൻ വരുന്ന സ്ഥലങ്ങളിലാണ് ഇവർ കൂടുതലായിട്ട് ഹോളുകൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്നും കണ്ടില്ല. നമ്മളത് വൃത്തികേടാക്കി, ചുമരൊക്കെ ആകെ വൃത്തികേടാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കെമിക്കൽ യൂസ് ചെയ്യാതെ ഇതുപോലെയുള്ള മരുന്നുകൾ നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാം. ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആഴ്ചയിൽ നമ്മളിതൊരു 2 പ്രാവശ്യമൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കൂടുതലായിട്ട് ഇനി വരാതിരിക്കാനായിട്ട് വളരെ ഉപകാരമായിട്ടുള്ളൊരു മരുന്നാണിത്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് അലർജികളോ കുട്ടികളൊക്കെ ഉള്ളിടത്താണെന്നുണ്ടെങ്കിൽ സ്പ്രേ ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള മരുന്നുകൾ, നിങ്ങളുടെ ജൈവപരമായിട്ടുള്ള മരുന്നുകൾ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുക. ഇനിയിപ്പോൾ പുറത്താണെങ്കിലും നിങ്ങൾ ഇതുപോലെയുള്ള മരുന്നുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ അലർജി പ്രശ്നങ്ങളോ നിങ്ങളുടെ മണ്ണിൽ രാസപദാർത്ഥങ്ങളൊന്നും കലരില്ല. അപ്പോൾ ഇതുപോലെയുള്ള മരുന്നുകൾ നിങ്ങൾ ചതിൽ പോകാനായിട്ട് യൂസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഓൺ എന്ന ഓപ്ഷനിൽ അമർത്തിയിടാം. അപ്പോൾ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇത് ഏതെങ്കിലും അറിയാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അവർ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.